ഉണ്ടാക്കിയിരിക്കുന്ന പായസമാണ്, കണ്ടില്ലേ പായസം. ഇത് ഏത് പായസം ഉണ്ടറിയോ? അടപ്പായസം. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഈ അടപ്പായസം ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ശർക്കര, ചൗവരി, വേവിച്ചെടുത്ത് വെച്ച അട, കിസ്മിസ്, കാഷ്നട്ട്, തേങ്ങാക്കൊത്ത്, ചുക്ക്, ജീരകം, ഏലക്ക, പിന്നെ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഗൈസ്, നമ്മളാണെങ്കിൽ കുറച്ച് ശർക്കരയും കുറച്ച് വാട്ടറും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നമ്മൾ ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. ഇനി നമുക്ക് വേവിച്ച് വെച്ച് നമ്മുടെ ആട ഇതിലോട്ടിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ, ഇപ്പൊ കൊറേ മിക്സ് ചെയ്തപ്പോ അതാ കണ്ടില്ലേ, ഇങ്ങനെ ചെറിയ ചെറിയ പദങ്ങൾ വന്നത് കണ്ടില്ലേ, കൊറേ മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ. എല്ലാം കൂടെ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾ ബോർ അടിക്കും, അതുകൊണ്ടാണ്. പിന്നെ ഗൈസ്, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, അതായത് നമ്മളാണെങ്കിൽ ഭയങ്കര ചൂടാണ് മുകളിലോട്ട് വരുന്നത്. ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ എന്താ വെച്ചാൽ, ആ സ്പൂണില്ല, നമ്മൾ ഇളക്കുന്ന സ്പൂണിനകത്താണെങ്കിൽ ഒരു തുണി വെച്ച് വേണം നമ്മൾ ചെയ്യാം, അപ്പോൾ വലുതായിട്ടൊന്നും വരത്തില്ല. അതുകൊണ്ട് ഒരു തുണി വെച്ച് വേണം നമ്മൾ മിക്സ് ചെയ്യാം. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1st പാലും 2nd പാലും ആണ്. ഈ കൊഴുപ്പ് കുറഞ്ഞതാണ് 2nd പാല്, ഈ കാണുന്നില്ലേ 2nd പാല്. പിന്നെ ഈ പാലിലുണ്ടല്ലോ ഇച്ചിരി കൊഴുപ്പ് കൂടുതലാണ്, ഇതാണ് 1st പാല്. കൊഴുപ്പ് കൂടിയത് 1st പാല്, കൊഴുപ്പ് കുറഞ്ഞത് 2nd പാല്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2nd പാലാണ്, അതായത് കൊഴുപ്പ് കുറഞ്ഞ പാലാണ് 2nd പാല്. അപ്പോൾ കൊഴുപ്പ് കുറഞ്ഞ ആ 2nd പാല് നമ്മൾ നമ്മുടെ പായസത്തിലോട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം. ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അറിയാമല്ലോ, നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ കുറേ മിക്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ നമ്മുടെ 1st പാൽ, അതായത് കൊഴുപ്പ് കൂടി കുറേ തിക്നെസ്സൊക്കെ കൂടിയ നമ്മുടെ പാലുണ്ടല്ലോ, ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ആ തേങ്ങാപ്പാല്, കൊഴുപ്പ് കൂടിയ 1st പാല് നമ്മൾ നമ്മുടെ പായസത്തിലോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ അറിയാമല്ലോ മിക്സ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറേ ഇളക്കിയിട്ട് അപ്പോൾ ബബിൾസ് വരുന്ന സമയമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇതാണ് ബബിൾസ് വരുന്ന ഈ ടൈം. ഇനി നമുക്ക് എന്തുവാ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ, എങ്കിലും ഞാൻ അത് പറയുവാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ കുറച്ച് ഗീ ഒക്കെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ കുറച്ച് കിസ്മിസ് ആഡ് ചെയ്യണം. കിസ്മിസ് ആഡ് ചെയ്തിട്ട് ഒരു ചടപട ചടവേന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. സെയിം രീതിയിൽ തന്നെ നമ്മുടെ കാഷ്നട്ടും നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാക്കൊത്തും നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ അതേസമയം തന്നെ നമ്മുടെ ചൗവരി നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ ചൗവരി, ആ വേവിച്ചെടുത്ത ആ ചൗവരി നമ്മൾ ഇതിലോട്ട് നമ്മുടെ പായസത്തിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അറിയാമല്ലോ മിക്സ് ചെയ്യണം. പിന്നെ ചുക്ക്, ജീരകം, ഏലക്ക, പിന്നെ കുറച്ച് ഷുഗറും കൂടെ ഉള്ള ആ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ പൊടി ഉണ്ടല്ലോ, നമ്മൾ മിക്സിയിലിട്ട് നമ്മൾ പൊടിച്ചില്ലേ, ആ പൊടി നമ്മൾ ഇതിലോട്ട് കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിടാനാണ്. അതായത് നമ്മൾ കുറച്ച് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കണം, പിന്നെ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. അതാണ് ഒരു ടേസ്റ്റ് കിട്ടാനുള്ള ഒരു രീതി. അങ്ങനെ കുറേ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെക്കറേഷനിലേക്ക് കടക്കുവാണ്, കണ്ടില്ലേ. കിസ്മിസും കാഷ്നട്ടും തേങ്ങാക്കൊത്തും കൂടെ ഉള്ള ഒരു മിക്സാണ്, കണ്ടില്ലേ. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തില്ലേ, അതെല്ലാം കൂടെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം. ആ സൈഡ്സിലോട്ട് എല്ലാം നീക്കി നീക്കി ഓരോരോ സൈഡ്സിലോട്ട് നീക്കിയിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം, അതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. പിന്നെ റെഡി. അപ്പം ഗായ്സ്, നമ്മുടെ പായസം റെഡി, അടപ്പായസം റെഡി. എൻ്റെ മോന, ഇജ്ജാതി സ്റ്റൈല്, സ്റ്റൈല് മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് ഗൈസ്, ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു പായസമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടപ്പായസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജീവനാണ് ഗൈസ്, അത്രയ്ക്ക് നല്ലൊരു പായസമാണ് ഈ അടപ്പായസം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഇടുകയും ചെയ്യണം. ഓക്കെ, സോ ബൈ ബൈ.